കേരളത്തിൽ വീണ്ടും നിപ്പ. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 15-കാരന് കേരളത്തിലെ പരിശോധനയിൽ നിപ്പ പോസിറ്റീവായി. നിപ്പയെ നേരിടാൻ എല്ലാ നടപടികളും സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിപ്പ ലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 14-കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലെ ഫലം പോസിറ്റീവെന്നും പൂനെ വൈറോളജി ലാബിൽ നിന്നും ഫലം വന്ന ശേഷമായിരിക്കും സ്ഥിരീകരണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യുകയാണ്. വലിയ ജാഗ്രതാ നടപടികളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്നത്. പൂനെ വൈറോളജി ലാബിലെ പരിശോധന കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയിലാണ് നിപ്പ ഫലം ഇപ്പോൾ പോസിറ്റീവായിരിക്കുന്നത്. മലപ്പുറത്ത് നിപ്പ ബാധ സ്ഥിരീകരിക്കുകയാണ്. പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിക്കുന്നത്. 15-കാരനാണ് ചികിത്സയിലുള്ളത്. സാജിദ് അജ്മൽ ചേർന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സാജിദ്, ആരോഗ്യവകുപ്പ് ഇതിന്റെ പശ്ചാത്തലത്തിൽ എന്തെല്ലാം അടിയന്തര നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? രശ്മ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ 14-വയസ്സുകാരന് നിപ്പ പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിച്ചു. അത് ഇന്നലെ അയച്ച സാമ്പിളല്ല, മറിച്ച് ഈ 2 ദിവസം മുൻപ് അയച്ച സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ രോഗം കൂടുതൽ മൂർച്ഛിക്കുകയാണ് ഉണ്ടായത്. ഈ നിപ്പ ആദ്യം തന്നെ ഈ നിപ്പ വൈറസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഇതിലൂടെ സ്ഥിരീകരിക്കുകയാണ്. ഇനി നിപ്പ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഏതെല്ലാം സ്ഥലങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മന്ത്രിയും ജില്ലാ കളക്ടറും DMOയും ഉൾപ്പെടെയുള്ള ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും യോഗം നടക്കാൻ പോവുകയാണ്. ഒരു അരമണിക്കൂറിനകം തന്നെ അത് പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും എന്തെല്ലാം തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. രേഷ്മ, ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്? അജ്മൽ, സാജിദ്, ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ കുട്ടിയെ ഇപ്പോൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിലാണുള്ളത്. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ ഈ ഒരു ഡോക്ടർമാരുടെ ഒരു സംഘം, മെഡിക്കൽ സംഘം രൂപീകരിച്ച് അവരായിരിക്കും കുട്ടിയുടെ ആരോഗ്യ സ്ഥിതി പരിശോധിക്കുക. നിലവിൽ ഈ ഹൈറിസ്ക് കോണ്ടാക്റ്റിലുള്ള ആളുകൾ ക്വാറന്റൈനിലായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് കുട്ടിയുടെ 2 അമ്മാവന്മാരും കുട്ടിയുടെ മുത്തച്ഛന്റെ സഹോദരനും ഉൾപ്പെടെയുള്ള ആളുകൾ കോഴിക്കോട് തന്നെ ക്വാറന്റൈനിലാണ്. ഇത് കൂടാതെ മറ്റ് ആളുകളെ കൂടി, കുട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തിയ ആളുകളെ കൂടി ക്വാറന്റൈനിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിപ്പ പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ച, ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ നിപ്പ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇനി മുഴുവൻ കാര്യങ്ങളും മുന്നോട്ട് പോവുക. ഇപ്പോൾ ഈ ഒരാൾ ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്, അത് സംബന്ധിച്ച് എന്ത് വിവരമാണ് സാജിദ് ലഭിക്കുന്നത്? അദ്ദേഹത്തിന് ഈ വൈറൽ ഫീവർ ആണ്, പക്ഷെ അത് ഈ നിപ്പയാണോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ആ ഒരു ലക്ഷണങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ അത് സാമ്പിൾ ശേഖരിക്കും. അതോടൊപ്പം തന്നെ ഈ ഹൈറിസ്ക് കോണ്ടാക്ടിലുള്ള ആളുകൾ, ഈ കുട്ടി രോഗം ബാധിതനായി വന്ന സമയത്ത് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് ഈ ബൈസ്റ്റാൻഡറായി മറ്റും നിന്ന ആളുകളുടെ സാമ്പിൾ കൂടി ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കും. അത് ഈ നിപ്പ പ്രോട്ടോകോളിന്റെ ഭാഗമായി തന്നെ ഉള്ള ഒരു നടപടിക്രമമാണ്. യെസ്, നമുക്കിപ്പോൾ ഈ പൂനെയിൽ നിന്നുള്ള ഫലം എപ്പോഴാണ് ലഭിക്കുക സാജിദ്? അതൊരു സാങ്കേതികതയുടെ പ്രശ്നമാണ് എങ്കിൽ പോലും അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ ആ ഫലം വരണമെന്നാണ് മന്ത്രി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോൾ ലഭിക്കും ഫലം? അല്ല രേഷ്മ, പൂനെയിൽ നിന്നുള്ള ആദ്യ ഫലം വന്നു കഴിഞ്ഞു, അതിൽ പോസിറ്റീവാണ്. അതായത് ഔദ്യോഗികമായി രാജ്യത്ത് നിപ്പ പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ പൂനെയിൽ നിന്നുള്ള പരിശോധനാ ഫലം വരണം. അതിൽ പൂനെയിൽ നിന്ന് ഈ കഴിഞ്ഞ ബുധനാഴ്ച ഈ കുട്ടിയിൽ നിന്ന് സ്രവ സാമ്പിൾ ശേഖരിച്ചിരുന്നു. അതിൽ കുട്ടിക്ക് പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിച്ചു. പിന്നീടുള്ളത് ഇന്നലെ എടുത്ത സാമ്പിളാണ്. പക്ഷെ ഇന്നലെ ആകുമ്പോഴേക്ക് കുട്ടിയുടെ രോഗം കൂടുതൽ മൂർച്ഛിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ കുട്ടിക്ക് രോഗാവസ്ഥ കൂടുതൽ ഈ ഒരു ഗുരുതരമാവുന്നതിന് മുൻപ് എടുത്ത സാമ്പിളിൽ തന്നെ പോസിറ്റീവാണ്. അതുകൊണ്ട് ഇപ്പൊ പോസിറ്റീവാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിച്ചു. സ്വാഭാവികമായും സംസ്ഥാന ആരോഗ്യവകുപ്പും അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിപ്പ പോസിറ്റീവാണ്. അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിപ്പ സംസ്ഥാനത്ത് പോസിറ്റീവായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്.